കേന്ദ്ര നയങ്ങൾക്കെതിരായ കേരളത്തിൻ്റെ പ്രതിഷേധത്തിന് ഇനിയിപ്പോൾ അവശേഷിക്കുന്ന മണിക്കൂറുകൾ മാത്രമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ് വലിയ പ്രതിഷേധം അസാധാരണമായ പ്രതിഷേധം എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ കേന്ദ്ര ഗവണ്മെൻറ്റ് നയങ്ങൾക്കെതിരായിട്ട് മണിക്കൂറ് മാത്രമല്ല അതങ്ങനെ തുടരുകയാണ് ശക്തമായ പ്രതിഷേധം തുടരുകയാണ് അത് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പെട്ടെന്ന് അവസാനിക്കും ധരിക്കരുത് കാരണം കേന്ദ്ര ഗവൺമെൻറ് തീ സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ പോരാട്ടമാണ് വളർന്നു വരുന്നത് അതാണ് ഇവിടുത്തെ സ്ഥിതി അതുകൊണ്ട് കുറച്ച് മണിക്കൂറുള്ളത് മാത്രമൊന്നും തീരുന്നതല്ല ഞങ്ങളുടെ സമരത്തിന് വേണമെങ്കിൽ പറയാം മണിക്കൂറിൽ മാത്രമാണ് സമരത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തീർച്ചയായും ഒരു നല്ല സമരമാണത് കാരണം കേരള ജനങ്ങളുടെ വികാരമാണത് ഒരു ഗവൺമെൻറ്റിൻ്റെ ജനകീയ ഉത്തരവാദിത്വമാണത് ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പില് വരുത്താൻ കഴിയാതെ വരിക അർഹതപ്പെട്ട വിഹിതങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാതിരിക്കുക കേരളത്തിൻ്റെ വിഭവ സമാഹരണം മുഴുവൻ കേന്ദ്രം പിഴിഞ്ഞുകൊണ്ടു പോവുക കേരളത്തെ അവഗണിക്കുക കേരളത്തിലാണെങ്കിൽ ആരോഗ്യരംഗത്തോ വ്യവസായ രംഗത്തോ കാർഷിക രംഗത്തോ ആവശ്യമായ ഒരു സഹായങ്ങളും നൽകാതിരിക്കുക ഇങ്ങനെയുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് കേരള ജനതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന സർവമാന ജനങ്ങളുടെയും വികാരമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമർപ്പിക്കുന്നത് പലരും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് വിമർശിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അല്ലെങ്കിൽ ബി ജെ പിടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ താമ സമരം താമസിച്ചു പോയെന്ന് പറയുന്നത് താമസിച്ചാലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ സമരം ചെയ്യുക സമരത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ലിത് ഇത് ഇത് കേരള ജനതയെ ആകെ അങ്ങേയറ്റം അവഹസിക്കുകയാണ് കേരള ജനതയോട് പ്രതിക പ്രതികാരാത്മകമായിട്ട് പെരുമാറുകയാണ് കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കുകയാണ് കേരളത്തിന് അർഹമായ പണം തരാതിരിക്കുകയാണ് നിവേദനങ്ങളും കാര്യങ്ങളുമൊക്കെ സമർപ്പിച്ചിട്ടും അതിന് ന്യായം പറഞ്ഞ് ന്യായം പറഞ്ഞ് കിട്ടിക്കൊണ്ടു പോവുക കേരളത്തിന് കടമെടുത്തെങ്കിലും കാര്യം നടത്താൻ അനുവദിക്കാതിരിക്കുക കേരളത്തെ പ്രത്യേകമായി അവകസിക്കുന്നു ഉദാഹരണത്തിന് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് ലാൻഡ് പർച്ചേസിങ് കംപ്ലീറ്റ് കേന്ദ്ര ഗവൺമെൻറ് എൻ എച്ച് ഐ ആണ് എടുക്കുന്നത് എന്നാൽ കേരളത്തിൽ അങ്ങനെയാണോ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം തന്നാലേ ഭൂമി ഏറ്റെടുക്കൂ നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് സംസ്ഥാന ഗവൺമെൻറ് ഇരുപത്തഞ്ച് ശതമാനം പണം തരണം അവസാനം ആറായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പിക്കുക കേരള ഗവണ്മെൻറ്റ് എൻ എച്ച് ഐ കടച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് എക്സോസിയേഷൻ തുടങ്ങി ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ വന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ അത് അങ്ങേറ്റം അവഗണനയില്ലേ എയിംസ് പോലുള്ള ഒരു ഒരു ആരോഗ്യ കേന്ദ്രം കേരളത്തിൽ എത്ര കാലമായി വരുന്നു വരുന്ന ആവശ്യമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിട്ടു തുടക്കമല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കേന്ദ്ര ഗവൺമെൻ്റ് സ്ഥാപനത്തെ ശക്തിപ്പെടുത്തി അതിനെ സജീവപ്പെടുത്താൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ നിലപാടുകളാണ് അതുകൊണ്ടാണ് അത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് അത് തിരുത്താനുള്ള സാധാരണഗതിയിലുള്ള നിവേദനങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ ഫലമായിട്ട് തിരുത്തപ്പെടാതിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രതിഷേധം മാറത്തു വരിക അത് കേരള ജനതയിൽ ആകെ ഉയരുന്നു എന്നൊരു വികാരമാണിന്നത് കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുന്നു എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വികാരത്തോടൊരു സ്ഥിതി അവർ ജനപക്ഷത്ത് നിൽക്കുന്നവരല്ല കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനതാല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരല്ല അത് ജനങ്ങളിപ്പോൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞു കർണാടക ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ അവർ നാളെ വന്നത് ഡൽഹിയിൽ സമരം നടത്തുകയാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചപ്പോൾ അതേ സമരം ഏറ്റെടുത്തുകൊണ്ട് കർണാടക ഗവൺമെൻറ്റും മന്ത്രിമാരും എം എൽ എമാരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ് നാളെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കണ്ണ് തുറക്കട്ടെ അവരിത് കാണട്ടെ അവർ മനസ്സിലാക്കട്ടെ അവർ ചെയ്യുന്ന നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അത് കോൺഗ്രസ് ഇരട്ടത്താപ്പായി കാണുന്നുണ്ടോ ഇരട്ടത്താപ്പല്ല കോൺഗ്രസിൻ്റെ തകർച്ചയാണത് രാഷ്ട്രീയ രംഗത്ത് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയാത്ത രാഷ്ട്രീയമായ ദുർബലതയുടെ ഭാഗമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ എല്ലാ കക്ഷികളും അവരുടെ നിലപാടിനോടൊപ്പം അല്ല പലരും വ്യത്യസ്തമായ നിലപാട് പരസ്യമായി പറയുന്നുണ്ട് പലരും പല സ്ഥലങ്ങളിലും ഈ സമരങ്ങളുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ കാര്യത്തിൽ നിന്ന് വരികയാണെങ്കിൽ ലീഗ് ഒരു മൂന്നാം സീറ്റ് അവിടെ ചോദിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ അഭിപ്രായം അല്ലാതെ അവരുടെ കാര്യം മുന്നണിയുടെ കാര്യമല്ലേ അത് അവർ ചർച്ച ചെയ്യേണ്ടതാണ് അത് ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഘടകമേ അല്ല പിന്നെ അതിൽ ഞങ്ങൾ പറയേണ്ട കാര്യം എന്താ ലോക്സഭ എവിടെ വരെ എത്തി എഫിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് ഇപ്പോഴുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിക്ക് വൻ വിജയം കേരളത്തിൽ ഉണ്ടാക്കും കോൺഗ്രസ്സിൻ വ്യാമോഹം വെച്ച് പുലർത്തുകയാണ് ബി ജെ വ്യാമോഹം വെച്ച് പുലർത്തുകയാണ് ഇവർക്ക് രണ്ടു പേർക്കും കേരളത്തിലെ ജനത കനത്ത തിരിച്ചടി കൊടുക്കും ഈ വനിതാ സംവരണ ബില്ലൊക്കെ ഒരു സമയമാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിഥ്യം ഉണ്ടാവുക ബില്ല് പാസ്സാക്കിയിട്ട് എന്താ കാര്യം അതിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ ഇനിയൊരു കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ത്രീ സംവരണം റിസർവേഷൻ വരുമോ പാർലമെൻറ്റിൽ എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് ബാധകമാക്കാത്തത് ബി ജെ പി ഗവൺമെൻറ് പാസ്സാകട്ടെ പാസ്സാക്കുന്നുണ്ടോ കേരളത്തിലെ എൽ ബി എസ് സ്ത്രീ സമത്വത്തിനെതിരാണ് ആർ എസ് എസ് ആണ് ഇവരെ നയിക്കുന്നത് അതുകൊണ്ട് അതൊന്നും സ്ത്രീ സമത്വവും സ്ത്രീ തുല്യതയൊന്നും ആർ എസ് എസ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല പിന്നെ സ്ത്രീകളെ വോട്ട് കിട്ടാൻ ഇതുകൊണ്ടൊന്നും സ്ത്രീകളെ വോട്ട് കിട്ടില്ല പഴയതുപോലല്ല സ്ത്രീകളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് പഠിക്കുന്നുണ്ട് കാര്യം മനസ്സിലാക്കുന്നുണ്ട് രാജ്യകാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ആ സ്ത്രീ ജനവിഭാഗത്തെ ഒന്നും വഞ്ചിക്കാൻ കഴിയില്ല കേരളത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണം പാർലമെൻറ്റ് നിയമസഭ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കേണ്ട നിയമമാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീ റിസർവേഷനാണ് അൻപത് ശതമാനം പഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ത്രീകളാണ് അൻപത് ശതമാനം മുനിസിപ്പാൾ കോർപ്പറേഷൻ കോർപ്പറേഷനിൽ സ്ത്രീകളാണ് മേയർമാരും ചെയർമാന്മാരും അത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം നടപ്പിലാക്കാതെ പ്രഖ്യാപിച്ച് നടന്നത് കൊണ്ടൊന്നും ഇതെല്ലാം ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇത് നല്ലതുപോലെ തിരിച്ചറിയുന്നവരാണ് ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളിൽ സ്ത്രീകൾ കൂടുതലുണ്ടാകുന്നുണ്ട് ഏഴുപേരെങ്കിലും ഉണ്ടാവുമെന്നൊരു വാർത്തകളൊക്കെ ഉണ്ട് കാത്തിരിക്കൂ കാത്തിരുന്ന് കാണാം അത്തരത്തില ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ല അങ്ങനെ ആവശ്യങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നണിക്കുന്ന പ്രശസ്തമായ വിജയം നേടണം ആ വിജയം നേടാൻ കഴിയത്തക്ക നിലയിൽ എല്ലാ വിഭാഗങ്ങളും ഈ മുൻ മത്സരരംഗത്തുണ്ടാകും പോരാട്ട രംഗത്തുണ്ടാകും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലുണ്ടാകും ഇടതുപക്ഷം കൊണ്ട് ഇന്നായിട്ടില്ല നേരത്തെ തന്നെ ഉണ്ട് കേരള നിയമസഭയിൽ എല്ലാ നിയമസഭകളിലും നോക്കിയാലും കാണാമത് സംസ്ഥാന ബജറ്റിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഒരു എലക്ഷന് മുന്നിലുള്ള ബജറ്റാണ് ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ഞങ്ങളില്ല ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ പറയുക പറഞ്ഞ കാര്യം നടപ്പിലാക്കുക അതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ അത് കൃത്യമായി പാലിക്കത്തക്ക നിലയിലുള്ള ബഡ്ജറ്റാണിത് അതുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് തട്ടിപ്പ് നടത്തി ജനങ്ങളെ പറ്റിച്ച് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പണ്ട് ചെയ്തതുപോലെ ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിക്കില്ല ചെയ്യാൻ കഴിയാവുന്ന കാര്യം പറയും പറഞ്ഞ കാര്യം ചെയ്തിരിക്കും ഈ സി പി ഐ വകുപ്പുകൾക്ക് ഫണ്ട് കുറഞ്ഞു പോയെന്നൊരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു അതിനോട് എങ്ങനെയാണ് പ്രതികരണം അല്ല ഇനി നമ്മുടെ ഫൈനലൈസ് സീസണിലുള്ള ബഡ്ജറ്റ് ഇനിയിപ്പോൾ പന്ത്രണ്ടാം തീയതി നിയമസഭ വീണ്ടും ചേരുന്നുണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റിൻ്റെ ചർച്ച ഇനി പന്ത്രണ്ടാം തീയതി മുതൽ അങ്ങോട്ട് നടക്കുകയാണ് ആ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം വിശദമായി ചർച്ച ചെയ്യപ്പെടും ഇനി പരിഗണിക്കപ്പെടേണ്ട പുതിയ വിഷയങ്ങൾ ഇനിയും ഉണ്ടായേക്കും ഇനിയും ചില കാര്യങ്ങൾ അവിടെ വന്നേക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സബ്ജക്ട് കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ടാണ് അവസാന ബഡ്ജറ്റ് രൂപം കൊടുത്ത് പാസ്സാക്കുക ആവശ്യമെങ്കിൽ സി പി ഐ ബഡ്ജറ്റിൽ കൂടുതൽ ഫണ്ട് നൽകും അല്ല ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇനിയും ചെയ്യും ഇനിയും നമുക്ക് കേരളത്തിൻ്റെ ഞങ്ങളുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ കേരളത്തിലെ ജനതയുടെ അഭിവൃദ്ധിയാണ് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തൊഴിലില്ലായ്മയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു നാടായി കേരളം കാണണം ഈ കേരളത്തെ മാറ്റണം അത് മാറ്റി തീർക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞങ്ങൾ ചെയ്യും ഈ പ്രശ്നം എൽ ഡി എഫ് കൺവീനർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ഏതാണത് അതായത് ഈ പറഞ്ഞ ഫണ്ട് കുറഞ്ഞു അതെല്ലാം അങ്ങനെ വരേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സി പി ഐയും ഞങ്ങളും എല്ലാവരും ഒരേ മുന്നണിയുടെ ഭാഗമാണ് ഞങ്ങളെല്ലാം പരസ്പരം കാര്യങ്ങൾ പരസ്പരം ആലോചിക്കുകയും ചർച്ച ചെയ്ത് ചെയ്യുന്നവരാണ് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കും പറയുകയൊക്കെ ചെയ്യും ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ പത്താം തീയതി ഞങ്ങളുടെ യോഗം ചേരുന്നുണ്ട് എൽ ഡി എഫ് ഇനി എന്തെങ്കിലും ഞങ്ങൾക്കങ്ങനെ ചർച്ചയപ്പെടുന്ന ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഇല്ല ഒരു പ്രത്യേക വിഷയങ്ങളും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള വിഷയമായിട്ട് നമ്മുടെ മുമ്പിലില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണുന്ന എല്ലാ വകുപ്പുകളും മുന്നണിയുടെ വകുപ്പുകളാണ് എല്ലാ മന്ത്രിമാരും മുന്നണിയുടെ മന്ത്രിമാരാണ് അതൊരു ടീമാണ് ആ ടീം സ്പിരിറ്റോട് കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രവർത്തിക്കുന്നത് ഈ ശാശ്രയ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലൊക്കെ ഒരു വ്യതിചലനം സി പി എമ്മിനുണ്ടായി പ്രത്യേകിച്ച് ബജറ്റിലുൾപ്പെടെ അത്തരത്തിൽ ഒരു വ്യതിചലനം മുൻ നിലപാടുകളിൽ നിന്നുണ്ടായെന്നൊരു വിമർശനം ഉണ്ടായിരുന്നു ഏ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിലൊന്നും ഞങ്ങളെല്ലാം പാസ്സാക്കിയിട്ടുള്ള നിയമമല്ല കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എവിടെയും വിദേശ സർവകലാശാല സ്ഥാപിക്കാം ഡീംഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാം യു ജി സി നിയമത്തെ തന്നെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമാണത് അതും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ എന്താ ബന്ധം കോളേജുകളെ ശക്തമായി എതിർത്തുന്ന ഒരു പാർട്ടിയായിരുന്നു സി ബി എ ആയിരുന്നു സ്വാശ്രയ കോളേജ് ഞങ്ങൾ കഴിയും എന്തുകൊണ്ടാണ് സ്വാശ്രയത്തെക്കാളും നമുക്ക് പ്രയോറിറ്റി നമ്മുടെ ഇപ്പോൾ സർക്കാർ സ്കൂളുകൾ പഴയ സ്കൂളല്ല കോളേജുകൾ പഴയ കോളേജുകളല്ല കഴിയുന്നത്ര പൊതുമേഖലയിലായാൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാണ് ആ നിലപാടാണ് നല്ലത് സ്വാശ്രയമെന്ന് പറയുന്നത് ഈ ഇത് ഒരു ഒരു കച്ചവട മനോഭാവത്തിലേക്ക് വളർന്നേക്കാം അത് വരാതെ ഇത് സേവന തൽപരരായി വരുന്നവർക്ക് ഇപ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘടനകളുണ്ട് അവർ ലാഭേച്ഛയില്ലാതെയാണ് അവരെല്ലാം സ്കൂളുകളും സ്ഥാപനങ്ങളും നടത്തുന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലാഭത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ വന്നപ്പോഴാണ് ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ അൻപത് ശതമാനം മെറിറ്റിലും അൻപത് ശതമാനം ഈ സ്വാശ്രയ മാനേജ്മെൻറ്റും നടത്തുക എന്നുള്ള നിലയെത്തിയത് അതിൻ്റെ ഫലമായിട്ട് കുറേ കുട്ടികൾ പഠിക്കുന്നില്ലേ ഇപ്പോൾ ഏതാണ്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നില്ലേ അതൊരു ഒരു പരിസമാപ്തിയിലെത്തി എത്തിയില്ലേ നമുക്കിപ്പോൾ ഗവൺമെൻറ് മുഴുവൻ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അതിലേക്കാണ് നമ്മൾ ഉയരുന്നത് പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വാശ്രയ സ്ഥാപനങ്ങളും എന്നൊരു യാഥാർത്ഥ്യമാണ് അത് കാണേണ്ടതായിട്ടുണ്ട് അവസാനമായി വീണ്ടും പ്രതിഷേധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നിലെ പല പാർട്ടികളും പ്രത്യേകിച്ച് ഡി എം കെ അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ ഇതോടെ ലഭിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ വരെ ഒരു ശ്രദ്ധേയമായി സമരമായി കേരളത്തിന് സമരം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും ദേശീയ തലത്തിൽ ഇതിനെ അവതരിപ്പിക്കാൻ പോകുന്നത് അല്ല ദേശീയ തലത്തിൽ ഇതൊരു ഒരു വിഷയമാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയത്തിനെതിരായിട്ടുള്ള വികാരമാണ് കേരളം ആ പ്രശ്നം നല്ലതുപോലെ അനുഭവിച്ചപ്പോൾ കേരളം ഒരു സമരമുഖത്തേക്ക് വന്നു ഇതേ സമാന അനുഭവമുള്ളവർ തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമുള്ള സ്ഥാപനങ്ങൾക്കും ഇതേ വികാരമുണ്ട് ബി ജെ പിയുടെ അവരുടെ കൈവശമുള്ള സ്ഥാപനങ്ങൾ അധികാരം കേന്ദ്രീകരിക്കുക അവിടെയുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള വികാരങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള കേരളത്തോടുള്ള അവഗണന സാമ്പത്തിക രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം വന്നപ്പോൾ അത് ആകെ വലിയ തോതിൽ ജനശ്രദ്ധയെ ആകർഷിച്ചു അന്നപ്പോൾ കർണാടക ഗവൺമെൻ്റ് ഒരു ദിവസമെങ്കിലും മുന്നേ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ അവർ ഡൽഹിയിൽ വരുന്നുണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും ചിന്തിക്കുന്നുണ്ട് ബി ജെ പി സംസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളും അവരുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി ചില കേന്ദ്രങ്ങളിൽ മാത്രം വികസനം ചില കേന്ദ്രങ്ങളിൽ അവഗണന ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ട് അവരുടെ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള ഒരു വികാരം അവിടെയും വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് രാജ്യത്തിനൊരു പൊതു പ്രശ്നമായി വളർന്നു വരികയാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ച് രാജ്യത്തിൽ ജനങ്ങൾക്കെല്ലാം നീതി കൊടുക്കത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിക്കണം അതിന് പകരം ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് സമ്പന്ന സവർണാധിപത്യം അവരെ സംരക്ഷിക്കുക പാവകളെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുകയാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനെതിരായിട്ടുള്ള വികാരം രാജ്യത്ത് വളർന്നു വരുന്നുണ്ട് ഈ ദില്ലി സമരത്തിന് ശേഷമുള്ള ബാക്കി പ്രതിഷേധം എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക അല്ല ഞങ്ങൾ ഇപ്പോൾ ഡൽഹിയിലെ കാര്യങ്ങൾ ആലോചിച്ചു ഇനിയും ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കും എന്താണെങ്കിലും ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നത് ഇത് നാളെ കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു സമരമല്ല കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ തുടരുന്ന ഒരു പോരാട്ടമാണ് എന്നാണ് വി ഡിജനൻസ് കണ്ണൻ പ്രസിഡന്റ് ഒപ്പം റിപ്പോർട്ടർ നോബിൾ മാറിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി